அவிடத்தே திருவடி காணான் பொன்னும் குறிசு முத்தப்போ. மலையாற்றும் மலையும் கயறி ஜனகோடிகளுக்கு அவிடத்தே திருவடி காணான் பொன்னும் குறிசு முத்தப்போ. பொன்னும் குறிசு முத்தப்போ பொன்மலகேற்றம். ദൈവത്തിന് സ്തുതി. നമ്മളെല്ലാവരും നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. എൻ്റെ ജീവിതത്തിലെ നോമ്പ് കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും മലയാറ്റൂരുമായി ബന്ധപ്പെട്ട് ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്ന കുറച്ച് ദൈവാനുഭവങ്ങളാണ് അതിനൊരു പ്രധാന കാരണം. അതിലൊരു ദൈവാനുഭവം ഇതാണ്. എൻ്റെ കയ്യിൽ, രണ്ട് കയ്യിലും ഏകദേശം ഒരു 10 അരിമ്പാറകൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാനൊരു 9 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഞാൻ, എൻ്റെ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും ഭയങ്കര വിശ്വാസമാണ് ഈശോയിൽ. പ്രത്യേകിച്ച് മലയാറ്റൂർ എല്ലാ വർഷവും അവർ പോകാറുണ്ട്. അപ്പോൾ ആ നോയമ്പിന് മുമ്പ് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം ചെയ്യും, മലയാറ്റൂർ നേർച്ച നേര്, എന്നിട്ട് മല ഒന്ന് കയറി ഇറങ്ങ്, നിൻ്റെ ഈ അരിമ്പാറ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അമ്മ അങ്ങനെ പറഞ്ഞപ്പോക്കും ഏതായാലും ഞാൻ അപ്പോൾ ഞാൻ നിഷേധിച്ച് പറഞ്ഞു ഞാനെങ്ങും പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പിന്നീട് ഞാൻ മാറി നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു, തോമസ് ഈഹാട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ ഈ പ്രാവശ്യം മല വന്ന് കയറിയേക്കാം, എൻ്റെ ഈ അരിമ്പാറ കയ്യിൽ നിന്നെടുത്ത് മാറ്റണം. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരുന്നു, പലപ്പോഴും ബ്ലേഡ് കൊണ്ടൊക്കെ അത് ഞാൻ ചെത്തിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ വർഷം ഞാൻ ഇതുപോലെ പ്രാർത്ഥിച്ച് ഞാൻ മല കയറി ഇറങ്ങി. പൊന്നിൻ കുരിശു മല മുത്തപ്പോ പൊന്മല കയറ്റം എന്നുള്ള പ്രാർത്ഥനയും ചൊല്ലി ഞാൻ മല കയറി ഇറങ്ങി. അന്നത്തെ ദിവസം കയ്യിലൊന്നും നോക്കിയില്ല. ഞാൻ 2 കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ കയ്യിലേക്ക് നോക്കുമ്പോഴേക്കും എൻ്റെ കയ്യിലുണ്ടായിരുന്ന അരിമ്പാതകൾ മുഴുവനും അപ്രത്യക്ഷമായിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇതാണ് തോമസ് ലീഹയുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ദൈവാനുഭവം. ഏതായാലും ജീവിത സാഹചര്യത്തിൽ പിന്നീട് ഞാൻ എനിക്കൊരു രോഗാവസ്ഥയൊക്കെ വന്നു, അങ്ങനെ ഞാൻ ഈശോയെ അറിഞ്ഞു, ധ്യാനങ്ങളൊക്കെ കൂടി. പിന്നീടുള്ള ജീവിതയാത്ര മുഴുവനും ഈശോയുടെ കൂടെയായി. എന്നാൽ ഹൈന്ദവ കുടുംബത്തിലായിരുന്നതുകൊണ്ട് എനിക്ക് ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടായിരുന്നു, പല രീതിയിലുള്ള എതിർപ്പുകൾ ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ മുടങ്ങാണ്ട് എല്ലാ വർഷവും ഈ മലയാറ്റൂർ നോമ്പിൻ്റെ സമയത്ത് മലയാറ്റൂർ മല കയറാനായിട്ട് പോകും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലും ഞാൻ മല കയറാനായിട്ട് ചെല്ലുന്ന സമയത്ത് അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിൽ നിന്ന് എല്ലാവരും ഒറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി, നാട്ടുകാരും ബന്ധുക്കളൊക്കെ എന്നെ ഒത്തിരി അവഗണിച്ച്, വളരെയധികം വിഷമത്തോടെയാണ് ഞാനന്ന് അവിടെ മല കയറാനായിട്ട് ചെന്നത്. ഏകദേശം ഒരു 9:30 ഞാൻ അവിടെ എത്തി. എന്നാലും മല കയറാനുള്ള ഒരു പ്രേരണയോ ഒരു മാനസികാവസ്ഥയൊന്നും ആയിരുന്നില്ല എനിക്ക്. എന്നാലും വണ്ടികളൊക്കെ കിടക്കുന്ന ഒരു താഴെ ഭാഗം, കുറച്ച് മണലൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബാഗുണ്ട്, ഒരു കയ്യിലും ഉണ്ടുണ്ട്, പിന്നെ കുറച്ച് പ്രാർത്ഥനാ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്നിറങ്ങി അടുത്ത കടയിൽ പോയി ഭക്ഷണം കഴിച്ച് ചോറ് കഴിച്ചു, തിരിച്ചു വന്ന് ഞാൻ ഈ മണൽ ഉള്ള സ്ഥലത്ത് വന്ന് ഈ കയ്യിൽ മുണ്ട് വിരിച്ച് അതിൻ്റെ മുകളിൽ എൻ്റെ ബാഗ് വെച്ച് ഞാൻ അവിടെ കിടന്നുറങ്ങി. 10 കിടന്ന് ഞാൻ ഏകദേശം 12 വരെ അവിടെ കിടന്നുറങ്ങി. അവിടെ മല കയറാനുള്ള ഒരു പ്രേരണ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയായിരുന്നു, എങ്ങനെയായാലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി, അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ചിന്ത. അപ്പോൾ ഏതായാലും ഞാൻ 12 കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞാനിങ്ങനെ എഴുന്നേറ്റു. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കാം. അതിലൊരു പാട്ടാണ്, എൻ്റെ മുഖം വാടിയ ദൈവത്തിൻ മുഖം വാടും. ഈ പാട്ടിങ്ങനെ ഒഴുകി ഇങ്ങനെ വരികയാണ്. അതിങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് അവരിങ്ങനെ ആ പാട്ടിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പാട്ട് ഞാൻ ആദ്യമൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഉറക്കം ഉണർന്നതിന് ശേഷം ഈ പാട്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. ആ പാട്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആ പാട്ടിലൂടെ ഈശോ എന്നോട് സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ആ പാട്ടിങ്ങനെ കേട്ട് കിടക്കുമ്പോൾ എന്നോട് ആരോ ഇങ്ങനെ പറയുകയാണ്, നീ എഴുന്നേറ്റ് പെട്ടെന്ന് തന്നെ മല കയറുക, എന്നിട്ട് പറയുകയാണ് അടുത്ത വർഷം നിനക്ക് ഇതുപോലെ ഇവിടെ വന്നിങ്ങനെ കിടക്കേണ്ടി വരികയില്ല, നിന്റെ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് ഒത്തിരി ശുശ്രൂഷകൾ ലഭിക്കും, നിന്റെ ദിവസങ്ങൾ തിരക്കുള്ളതാക്കി ഞാൻ മാറ്റും. പ്രിയമുള്ളവരെ, ശക്തമായ ആരും എന്നെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ ചാടി എഴുന്നേറ്റു, വേഗം ആ കയ്യിലുമുണ്ട് മടക്കി ബാഗിൽ വെച്ചു, അവിടെ ഒരു കടയിൽ കയറി ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷായി ഞാൻ പെട്ടെന്ന് തന്നെ മല കയറി. അവിടെ പോയിരുന്ന മലയിൽ പോയിരുന്ന ചാപ്പലിൽ പള്ളിയിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ചു, വെളുപ്പിന് വിശുദ്ധ കുർബാന കൂടി തിരിച്ച് മല ഇറങ്ങി ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് ആ വർഷം തിരക്കുള്ള വർഷങ്ങളായിരുന്നു, ഞാനതൊന്നും ശ്രദ്ധിച്ചൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ പല രീതിയിൽ ഈശോ ഇടപെട്ട്. പിറ്റേ വർഷം ഇതുപോലെ മല കയറാൻ വരുമ്പോൾ
ഈ അന്ന് പറഞ്ഞ വാഗ്ദാനം അന്നാണ് ഞാൻ വ്യക്തമായിട്ട് ഓർക്കുന്നത്. കാരണം അന്ന് ഈശോനോട് പറഞ്ഞായിരുന്നു, നിന്റെ ജീവിതത്തിൽ നിനക്ക് വിശ്രമിക്കാൻ ഇനി സമയം ഉണ്ടാകില്ല, തിരക്കുള്ള ദിവസങ്ങളായിരിക്കും നിനക്ക് അടുത്ത വർഷമെന്ന് ഈശോനോട് വാഗ്ദാനം പറഞ്ഞായിരുന്നു. അന്നത്തെ ആ വർഷം എനിക്കൊരു തരി പോലും വിശ്രമിക്കാൻ സമയമുണ്ടായിരുന്നില്ല, അത്രത്തോളം തിരക്കുള്ള ദിവസങ്ങളായിരുന്നു. പ്രൈസ് ദ ലോർഡ്. അതുപോലെ രണ്ട് അനുഭവം ഞാൻ പറഞ്ഞു. ഒന്ന് എൻ്റെ കയ്യിൽ അരിമ്പാറ മാറിയ ഒരു അനുഭവം, പിന്നെ മരിക്കണം എന്ന് വിചാരിച്ച് അവിടെ ആ മല കയറാനായിട്ട് പോയി കിടന്ന സമയത്തുള്ള അനുഭവം. മൂന്നാമതൊരു അനുഭവം കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു അനുഭവമാണ്. നമുക്കറിയാം ലോക്ക്ഡൗണിൻ്റെ സമയമായിരുന്നു, കൊറോണ ലോകം മുഴുവൻ ഇങ്ങനെ വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ്, നോമ്പ് കാലഘട്ടം തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ വീട്ടിൽ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ എന്നോട് ഈശോ പറയുകയാണ്, ഈ പ്രാവശ്യം നീ നേരത്തെ മല കയറാനായിട്ട് പോകണം, നീ ഒരിക്കലും മുടക്കാറില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം നീ നേരത്തെ പോയി മല കയറണം, കാരണം തടസ്സങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം അത് സിമ്പിളായിട്ട് എടുത്തു. പക്ഷെ പിറ്റേ ദിവസം പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോൾ ഈ വാക്കുകൾ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്, ഏതായാലും ഈശോ പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പ്രിയമുള്ളവരെ, രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ മലയാറ്റൂർ ചെന്നു. മലയാറ്റൂർ മല കയറാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര മടി, കാരണം അവിടെ ആരുമില്ല, ഒന്നാരോണ്ട് ആൾക്കാർ മാത്രമേ അവിടെ ഉള്ളൂ, ഒന്ന് രണ്ട് കടകൾ തുറന്നിട്ടിട്ടുണ്ട്, ഒരു മനുഷ്യനെയും അവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല, കാരണം തീർത്ഥാടനങ്ങൾ തുടങ്ങിയിട്ടുള്ളൂ, എന്നാലും നമ്മുടെ നാട്ടിൽ ലോക്ക്ഡൗൺ തുടങ്ങിയിട്ടില്ല. അപ്പം ഞാനങ്ങനെ ഉച്ച സമയത്ത് എനിക്കോട് ഒന്നര മണിക്കാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അപ്പം മടിയായിട്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. അങ്ങനെ ഞാനങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചേച്ചി, 10-60 വയസ്സ് പ്രായമുള്ള ഒരു ചേച്ചി, പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഇങ്ങനെ നടന്നുപോയി. അവർ കൂളായിട്ട് ഇങ്ങനെ മല ഇങ്ങനെ കയറിപ്പോവുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രേരണ, എന്നേക്കാൾ എത്രയോ പ്രായം ഉള്ളൊരു സഹോദരിയാണ്, എത്ര പെട്ടെന്നാണ് അവർ മല കയറി പോകുന്നത്, അവർക്ക് ഭയങ്കര ഭക്തിയായിരിക്കും. അപ്പം എനിക്ക് തോന്നുകയാണ് അവരോട് സംസാരിച്ച് പോകാം, പിന്നീട് പ്രാർത്ഥിച്ച് അങ്ങോട്ട് കയറിപ്പോകാം, അങ്ങനെ ഒരു ചിന്തയിൽ ഞാൻ വേഗം ബാഗ് എടുത്ത് ഞാൻ ഈ ചേച്ചിയുടെ പുറകെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ നടന്ന് ഞാൻ ഇവരെ ഒപ്പം എത്തി. ഇവരായിട്ട് ഞാൻ സംസാരിച്ചു. പാലക്കാട് നിന്നാണ് ഈ ചേച്ചി വരുന്നത്. 3 പെൺമക്കളുണ്ട്, ഭർത്താവ് രോഗിയായിട്ട് കിടക്കുകയാണ്. എല്ലാ വർഷവും ഇവിടെ മലയാറ്റൂർ വരാറുണ്ട്, ഒത്തിരി അനുഗ്രഹങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇവരായിട്ട് സംസാരിച്ച് കഴിഞ്ഞ് ഞാൻ പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് കുരിശിൻ്റെ വഴി പ്രാർത്ഥനയൊക്കെ ചൊല്ലി മല കയറാനായിട്ട് തുടങ്ങി. അപ്പോൾ ഒരു 5-ാം സ്റ്റേഷൻ കഴിഞ്ഞപ്പോൾ ഞാനിവരെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കി. പക്ഷേ ഈ ചേച്ചീനെ ഞാൻ അവിടെ എങ്ങും കണ്ടില്ല. പിന്നീട് ഞാൻ മോളിൽ ചെന്നു. ഞാൻ പറഞ്ഞല്ലോ, 1-2 പേര് മാത്രമേ തീർത്ഥാടകരായിട്ട് അവിടെ ഉള്ളൂ. അപ്പോൾ മോളിൽ ചെന്നിട്ട് ഞാൻ അവിടെയൊക്കെ 1 മണിക്കൂർ സമയം ഞാൻ മോളിലിരുന്ന് പ്രാർത്ഥിച്ചു. അവിടെയൊക്കെ ഞാൻ ഈ സഹോദരിയെ നോക്കി, അവിടെ എങ്ങും ഞാൻ ഈ സഹോദരിയെ കണ്ടില്ല. പിന്നീട് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് മടങ്ങി വരുന്ന വഴിക്ക് ഞാൻ റോട്ടിലും വഴിയിലൊക്കെ ഇവർ നോക്കി, ഞാൻ അവരെ കണ്ടില്ല. എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ മാതാവായിരിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏതെങ്കിലും മാലാഖമാരായിരിക്കും. ഏതായാലും എനിക്ക് പ്രചോദനം നൽകാനായിട്ടായിരുന്നു ദൈവം ആ ഒരു സഹോദരി അവിടെ കൊണ്ടുവന്നത്. അങ്ങനെ പ്രിയമുള്ളവരെ, ഞാനിവിടെ വീട്ടിൽ വന്നതിന് ശേഷം 2 ദിവസം കഴിഞ്ഞാണ് മലയാറ്റൂര് ലോക്ക്ഡൗൺ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അതായത് തീർത്ഥാടനം പൂർണ്ണമായിട്ടും അവിടെ നിരോധിച്ചു. പ്രിയമുള്ളവരെ, എൻ്റെ ഈ ആഗ്രഹം അറിഞ്ഞ ദൈവം, അതായത് അവിശുദ്ധനുമായിട്ടുള്ള എൻ്റെ ബന്ധം, കാരണം എൻ്റെ ജീവിതമായിട്ട് ഒത്തിരി ബന്ധമുണ്ട്. ഞാൻ മരിക്കാനിരുന്ന സമയങ്ങളിൽ, ഞാൻ രോഗിയായിരുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് ഒത്തിരി ആശ്വാസം ഈ തോമസ് ലീഹായെ സന്ദർശിച്ച സമയങ്ങളിലൊക്കെ ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഉണ്ടാകുന്ന സഹനങ്ങളും വേദനകളും പലർക്കും വേണ്ടി കാഴ്ചവെക്കാനായിട്ട്, എൻ്റെ തന്നെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാഴ്ചവെക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവർ, ഒത്തിരി ദൈവാനുഭവം നിറഞ്ഞ നാളുകളാണ് ഈ നോമ്പിൻ്റെ കാലഘട്ടം. തീർച്ചയായിട്ടും മലയാറ്റൂർ തീർത്ഥാടനം നിങ്ങൾക്കെല്ലാവർക്കും വളരെയധികം പ്രത്യാശ നൽകും, ബലം നൽകും. പരിശുദ്ധ കത്തോലിക്കാ സഭയോടും ഈശോയോടും സഭയിലെ വിശുദ്ധരോടും നമ്മുടെ പിതാവായ തോമാസ് ലീഹായോടും ഒക്കെ വളരെയധികം ഭക്തിയും ബഹുമാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അതിലൂടെ ലഭിക്കുകയും ചെയ്യും. മാത്രമല്ല, പൂർണ്ണമായ ദണ്ഡവിമോചനവും നമുക്ക് ഈ തീർത്ഥാടനത്തിലൂടെ ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ഈ നോമ്പ് കാലഘട്ടത്തിൽ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പൊന്നിൻ കുരിശുമല മുത്തപ്പോ പൊന്മല കയറ്റം എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിൽ എന്നും ഉയരട്ടെ. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെയും മറ്റും മംഗളങ്ങൾ നേരുന്നു. പ്രൈസ് ദ ലോർഡ്.